നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. MBBS വിദ്യാർത്ഥികൾ സഞ്ചരിച്ച മാരുതി കാർ ചക്കരക്കല്ലിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഒരു മരണം. മരിച്ചത് തൃശൂർ സ്വദേശിയായ സ്കോളസ് തോമസ്. കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണവേട്ട. 2 കിലോ സ്വർണം കടത്തിയ ഉപ്പള സ്വദേശി മുഹമ്മദ് ഹാരിസ് അറസ്റ്റിൽ. പോലീസിന്റെ അനധികൃത ബസ് പരിശോധനയിൽ പ്രതിഷേധം. ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. കണ്ണൂർ മെഡിക്കൽ കോളേജ് MBBS വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന മാരുതി കാർ ചക്കരക്കൽ 4 പീടികയിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരാൾ മരിച്ചു. അപകടത്തിൽ തൃശൂർ സ്വദേശിയായ സ്കോളസ് തോമസ് ആണ് മരണപ്പെട്ടത്. സംഭവ സമയത്ത് കാറിലുണ്ടായിരുന്ന മറ്റു വിദ്യാർത്ഥികളായ സിദ്ധാർത്ഥ്, അഭിജിത്ത് എന്നിവരെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണം പിടികൂടി. ഷാർജയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളം വഴി 2 കിലോ സ്വർണം കടത്തിയ കാസർകോട് ഉപ്പള സ്വദേശി മുഹമ്മദ് ഹാരിഷ് ആണ് പിടിയിലായത്. പേസ്റ്റ് രൂപത്തിലാക്കിയ സ്വർണം വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചാണ് കടത്തിയത്. വിമാനത്താവളം പ്രവർത്തനം തുടങ്ങിയ ശേഷം കസ്റ്റംസ് പിടികൂടുന്ന 5-ാമത്തെ സ്വർണ്ണക്കടത്താണിത്. സ്വകാര്യ ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമകൾ. തോന്നിയതുപോലെ ബസ്സുകൾ തടഞ്ഞിട്ട് പോലീസ് പരിശോധന നടത്തുകയും പിഴ ഈടാക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് സർവീസ് നിർത്തിവെക്കുന്നതെന്ന് കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു ബസ് 4 പോലീസ് സ്റ്റേഷൻ പരിധിയിലൂടെ കടന്നു പോകുമ്പോൾ 4 ഇടത്തും തടഞ്ഞു പരിശോധന നടത്തുകയും എന്തെങ്കിലും കാരണം പറഞ്ഞ് പിഴ ചുമത്തുകയും ചെയ്യുന്നത് കാരണം ട്രിപ്പ് പൂർത്തിയാക്കാനാവാത്ത സ്ഥിതിയാണെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി പറഞ്ഞു. സ്വകാര്യ ബസ് വ്യവസായം പ്രതിസന്ധിയിലാണ്. 3 മാസം കൂടുമ്പോൾ 30,000 രൂപ നികുതി അടക്കാൻ ബുദ്ധിമുട്ടുകയാണ് ബസ് ഉടമകൾ. പരിശോധനയെ തുടർന്ന് ബസ് സർവീസ് വൈകിക്കുന്നതിനാൽ യാത്രക്കാരും ബുദ്ധിമുട്ടിലാകുന്നു. മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് പരിശോധന എന്നാണ് പോലീസ് പറയുന്നത്. പരിശോധന അവസാനിപ്പിച്ചില്ലെങ്കിൽ ബസ് സർവീസ് നിർത്തിവയ്ക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഒരു പരിശോധന നടത്തി 7 ദിവസത്തിനുള്ളിൽ ഡോക്യുമെന്റ്സ് ഹാജരാക്കിയാൽ മതി. അത് ഞങ്ങൾ ഹാജരാക്കാൻ തയ്യാറാണ്. പിഴ ഈടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ മറ്റന്നാൾ മുതൽ അനിശ്ചിതകാലത്തിൽ ബസ് നിർത്തിയിടാൻ തീരുമാനിക്കാം. ഒരു കാരണവശാലും ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി കഴിയില്ല ഈ രൂപത്തിൽ. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഫ്ലക്സ് പാടില്ലെന്ന് ഹൈക്കോടതി. പുനരുപയോഗം സാധ്യമായ വസ്തുക്കളാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഹൈക്കോടതി ഉത്തരവ്. പരിസ്ഥിതി സൌഹൃദ വസ്തുക്കൾ മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പരിസ്ഥിതി സൌഹൃദ ഉൽപ്പന്നങ്ങൾ മാത്രമേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഹൈക്കോടതി. പ്രചരണത്തിൽ ബാനർ, പോസ്റ്റർ തുടങ്ങിയ സാമഗ്രികൾ വിലക്കി ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് ഋഷികേശ് റോയ്, ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ആറ്റിങ്ങലിലെ ശ്യാംകുമാർ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. ജനങ്ങളുടെ ആരോഗ്യവും പരിസ്ഥിതി സംരക്ഷണവും മുൻനിർത്തിയാണ് അത്തരം ഉൽപ്പന്നങ്ങൾ നിരോധിക്കാൻ ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്തും ഇത് പാലിക്കപ്പെടണമെന്ന് ഹർജിക്കാരൻ ബോധിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാനൂർ ബ്ലോക്ക് വാർഷിക സമ്മേളനം പാനൂരിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N. അനൂപ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാനൂർ ബ്ലോക്ക് കൺവെൻഷൻ പാനൂർ സുമംഗലി ഓടിച്ചോർത്ത് നടന്നു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N. അനൂപ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിനകത്ത് മാറി മാറി വന്നിട്ടുള്ള ഗവൺമെന്റുകൾ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടിതമായ ആലോചനയുടെ ഭാഗമായി ഒരുപക്ഷെ അത്തരം ആലോചനകൾ ബോധപൂർവമല്ലാതെ മാറ്റിവെക്കപ്പെടുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, 130 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്തിനകത്ത് കഴിഞ്ഞ UPIയുടെ ഭരണകാലത്ത് ഒരു കണക്ക് പുസ്തകം കണക്കെടുത്തുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് K. നാണുമാസ്റ്റർ അധ്യക്ഷനായി. പ്രഭാകരൻ പനക്കാട് സ്വാഗതം പറഞ്ഞു. K. ബാലമാസ്റ്റർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. VP. നാണുമാസ്റ്റർ, P. മുകുന്ദൻ, KC. കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. ഇതാ
അച്ഛൻ വാങ്ങി തന്നത് എന്റെ 5-ാം പിറന്നാളിന്. പ്ലസ് ടുവിലായപ്പോ ഒരു മോഹം, ഒരു ധാവണി. ധാവണിക്കൊപ്പം അമ്മയുടെ ഒരു സമ്മാനം ഉണ്ടായിരുന്നു. ഇത് പ്രിയയും ഞാനും കോളേജിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവളൊരു നെക്ലസ് വാങ്ങി, എനിക്കും ഭാഷയായി അതുപോലൊന്ന് വാങ്ങാൻ. ഇതെന്റെ ജീവൻ, എന്റെ സ്വന്തം. വിശ്വസ്തതയുടെ നീണ്ട സ്വർണ വർഷങ്ങൾ. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, ദ ബെസ്റ്റ് യു കാൻ ട്രസ്റ്റ്. നിയർ RC ചർച്ച്, മാഹി. സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. പൂക്കോം റോഡ്, പാനൂർ. അന്നും ഇന്നും എന്നും അപർണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, എ ബോണ്ട് ഫോർ എവർ സിൻസ് 1986. റേസ് കോളേജ്, KSFE ബിൽഡിംഗ്, പാനൂർ. പ്ലസ് വൺ സയൻസ് കോമേഴ്സ് ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. 7 മുതൽ 10 വരെ ക്ലാസുകളിൽ അഡ്മിഷൻ. CBSE, SCRT, ഇംഗ്ലീഷ്, മലയാളം സിലബസുകളിൽ ക്ലാസുകൾ. വിശാലമായ ക്ലാസ് മുറികൾ, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനാന്തരീക്ഷം. പരിചയ സമ്പന്നരും പുരസ്കാര ജേതാക്കളുമായ അധ്യാപകർ. ഞങ്ങളുടെ ലക്ഷ്യം എല്ലാ വിഷയങ്ങളിലും A+. എ യൂണിറ്റ് ഓഫ് മാത്തമാറ്റിക്സ് അക്കാദമി, റേസ് കോളേജ്, പാനൂർ. ഫോൺ 9446990248. ഗ്രീൻ ആപ്പിൾ സൂപ്പർ ഷോപ്പി, TC റോഡ്, ശരക്കര LIC ബ്രാഞ്ച് ഓഫീസിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. 1-ാം സമ്മാനം ഹോണ്ട ക്ലിക് സ്കൂട്ടർ, 2-ാം സമ്മാനം ഫ്രിഡ്ജ്, 3-ാം സമ്മാനം ഹോം തിയേറ്റർ. മറ്റ് ഒട്ടനവധി സമ്മാനങ്ങളും ഓഫറുകളും ഡിസ്കൌണ്ടുകളും. വിശാലമായ വാഹന പാർക്കിംഗ് സൌകര്യം. ഗ്രോസറി, ക്രോക്കറി, കോസ്മെറ്റിക്സ്, ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ്. ടോയ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ബേക്കറി, സ്റ്റേഷനറി തുടങ്ങിയവ ഒരു കുടക്കീഴിൽ. ഗ്രീൻ ആപ്പിൾ സൂപ്പർ ഷോപ്പി, ഓപ്പോസിറ്റ് LIC ബ്രാഞ്ച് ഓഫീസ്, TC റോഡ്, ചിറക്കര, തലശ്ശേരി. ഫോൺ 0490-2344-277. ഇന്ത്യൻ പബ്ലിക് സ്കൂൾ, പെരിങ്ങാടി. LKG മുതൽ 10-ാം ക്ലാസ് വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിദഗ്ധരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, വിപുലീകരിച്ച കമ്പ്യൂട്ടർ ലാബ്, സുസജ്ജമായ സയൻസ് ലബോറട്ടറി, കലാകായിക പരിശീലനം, കരാത്തെ പരിശീലനം, യോഗ പരിശീലനം, ലൈബ്രറി, വായനാ മുറികൾ, ധാർമ്മിക വിദ്യാഭ്യാസം, തികഞ്ഞ അച്ചടക്കം, ശാന്തമായ അന്തരീക്ഷം. പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക്. ഇന്ത്യൻ പബ്ലിക് സ്കൂൾ, പെരിങ്ങാടി. LKG മുതൽ 10-ാം ക്ലാസ് വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇന്ത്യൻ വിദേശ നിർമ്മിത ഫർണിച്ചറുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം. നിങ്ങളുടെ മനസ്സുകൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറമുള്ള മണിയറ സെറ്റുകൾ, കൂടാതെ ഓഫീസ് ഫർണിച്ചറുകളുടെയും ബ്രാൻഡഡ് സോഫകളുടെയും മലബാറിലെ ഏറ്റവും വിശാലമായ ഷോറൂം. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും കൂടുതൽ സെലക്ഷനുമായി ടെൽട്യൂൺ ഡിസൈനർ ഫർണിച്ചർ. ടെൽട്യൂൺ ഫർണിച്ചർ, ടെൽട്യൂൺ ടവർ, TH റോഡ്, മേലൂട്ട്, മടപ്പുര, തലശ്ശേരി. ടെൽട്യൂൺ ഡിസൈനർ ഫർണിച്ചർ, ഷാനി പാലസ്, നിയർ മേലൂട്ട്, മടപ്പുര, തലശ്ശേരി. ടെൽട്യൂൺ സെയിൽസ് കോർപ്പറേഷൻ, നിയർ ടൗൺ ബാങ്ക് ഓഡിറ്റോറിയം, തലശ്ശേരി. Checkmate. The perfect law. Perfect. Yes, the perfect step. ജീവിതം പെർഫെക്റ്റ് ആകുന്നത് മികച്ച കരിയർ തിരഞ്ഞെടുക്കുമ്പോഴാണ്. നിങ്ങളുടെ ചുവടുവയ്പ്പുകൾക്ക് ഞങ്ങൾ നല്ല വഴിയൊരുക്കാം. 2 പതിറ്റാണ്ടിന്റെ അനുഭവങ്ങളുമായി ശ്രീ ശങ്കരാചാര്യ. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, സൂര്യ ഡോസ്. മലബാറിലെ ഏറ്റവും മികച്ച ഡിസൈനിൽ തീർത്ത തേക്ക് ഡോറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്.
5,900 രൂപ മുതലുള്ള തേക്ക് ഡോറുകൾ, 2,000 രൂപ മുതൽ പ്രമുഖ കമ്പനികളുടെ സ്കിൻ ഡോറുകൾ, വിവിധ ഡിസൈനിലുള്ള ബാത്റൂം ഡോറുകൾ. നിങ്ങൾ ഏത് ഡിസൈനിലുള്ള ഡോറുകൾ ആഗ്രഹിക്കുന്നുവോ അത് ഞങ്ങൾ തയ്യാറാക്കി തരുന്നു. പുതിയ തേക്കുമരത്തിൽ തീർത്ത ഡോറുകളാണ് സൂര്യ ഡോസിലുള്ളത്. കൂടാതെ ഏറ്റവും പുതിയ മോഡലിൽ തീർത്ത ജനൽ ഫ്രെയിമിന്റെ വൈവിധ്യ ശേഖരം. സൂര്യ ഡോസ്, നമ്പർ വൺ ക്വാളിറ്റി തേക്ക് ഡോസ് ആൻഡ് ഫ്രെയിംസ്, പാനൂർ, കൂരാറ, മൊകേരി, ബ്രാഞ്ച് കടവത്തു. ഞാൻ എവിടെ നിന്ന് വാങ്ങിയതാണെന്ന് അറിയണം, അല്ലാതെ ഹൗസ് വാമിങ്ങിന് ക്ഷണിക്കാനല്ല. ക്ഷണിക്കാം, ടൈം ഉണ്ടല്ലോ. നീ പറ, ഞങ്ങൾ ഓൺ ദ വേ ആ. അവിടെ നല്ല ബ്രാൻഡുകൾ, കൂടുതൽ സെലക്ഷൻ, കൂടുതൽ ഡിസ്കൗണ്ട്, നല്ല ആഫ്റ്റർ സെയിൽ സർവീസ്. ഞാനെന്തായാലും നല്ല കംഫർട്ടാ. അവിടെ അവിടെ എവിടെ? ഈ പ്ലാനറ്റ്. ഒരു സർപ്രൈസ്, ഞങ്ങൾ അവിടെ തന്നെ എത്തി. എന്റെ സുധിയുടെ ചോയ്സ്. റിയലി? എടി, നീ പറഞ്ഞ ശരിയാ. ഈ പ്ലാനറ്റ്, ദ ഇലക്ട്രോണിക് സ്റ്റോർ, തലശ്ശേരി, പള്ളൂർ, ഇരിട്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, സുൽത്താൻ ബത്തേരി. വാർത്തകൾ തുടരുന്നു. രാജ്യത്തിന്റെ സമഗ്ര പുരോഗതിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് ചെത്ത് തൊഴിലാളി യൂണിയൻ CITU കൂത്തുപറമ്പ് റേഞ്ച് കുടുംബസംഗമം ആവശ്യപ്പെട്ടു. കൂത്തുപറമ്പ് ടൗൺ ഹാളിൽ നടന്ന സംഗമം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആ പറയുന്ന കൂട്ടല്ല പാകിസ്ഥാൻകാരെ, പിന്നെ ആരാ ഇവിടെ ബാക്കിയുണ്ടാവുക? പാകിസ്ഥാൻകാരല്ലാത്തവര് എന്തേ അടിസ്ഥാനം? വേറൊന്നുമല്ല, സങ്കുചിതമായ ഒരു ദേശ ബോധമുണ്ടാക്കുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഒരു വിമാനം കാഠ്മണ്ഡുവിൽ നിന്ന് പുറപ്പെട്ട് അമൃതസറിൽ ഇറങ്ങി 100 ജില്ലയിലെ യാത്രക്കാരെയും കൊണ്ട് പുറപ്പെട്ട വിമാനം. ഒരു ഭീകരണം വിട്ടയക്കണമെന്ന് ആവശ്യം. ഇതിനൊക്കെ പിന്നെ അമൃതസറിൽ ഇറക്കിയത് പാകിസ്ഥാനിലെ അമൃതസറിലല്ല, ഇറക്കിയത് ഇന്ത്യയുടെ അമൃതസറില. ഇന്ത്യയുടെ അമൃതസർ എന്ന് പറഞ്ഞാല് ഭഗത് സിംഗും രാജ്ഗുരു സുഖദേവിന്റെയും ആവേശകരമായ സ്മരണകൾ ഇരമ്പുന്ന സ്വാതന്ത്ര്യ സമര പോരാളികളുടെ നാടാണ്. അവിടെ ഇറക്കിയപ്പോ അവർ പറഞ്ഞു, ഇന്നയാളെ വിട്ടോളണം, അല്ലെങ്കിൽ വിമാനത്തിലുള്ള സർവയാളെ കൊല്ലും. ആ വിമാനത്തിലുള്ളവരെ മുഴുവൻ പേരെയും രക്ഷപ്പെടുത്താൻ പറ്റും. മാത്രമല്ല, ആരെയും വിടാതെ, ഭീകരന്മാരെ വിടാതെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു. പാനൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ശുചീകരണ പ്രവൃത്തി നടത്തി തങ്ങൾ പീഡിക സഹറ വാഫി കോളേജിലെ വിദ്യാർത്ഥികൾ. പഠനത്തോടൊപ്പം സാമൂഹിക പ്രവർത്തനവും നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത്. പഠനത്തോടൊപ്പം സാമൂഹിക പ്രവർത്തനവും നടത്തുന്നതിന്റെ ഭാഗമായാണ് പാനൂർ തങ്ങൾ പീഡിക വാഫി കോളേജ് വിദ്യാർത്ഥികൾ പാനൂർ പോലീസ് സ്റ്റേഷനും പരിസരവും രാവിലെ മുതൽ ശുചീകരിച്ചത്. 45 വിദ്യാർത്ഥികൾ ശുചീകരണത്തിൽ പങ്കാളികളായി. പാനൂർ SI ജയശങ്കർ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. സഹറ കോളേജിലെ വിദ്യാർത്ഥികൾ അധ്യാപകനുമായിട്ടൊത്ത് വന്ന സ്റ്റേഷനിലെ ശുചിത്വത്തിനെ കുറിച്ച് ശുചീകരിക്കണോ എന്ന് പറഞ്ഞ് NSS വോളണ്ടിയേഴ്സുമായിട്ട് വന്നിരുന്നു. അവർ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. നമ്മളെ സ്റ്റേഷൻ പരിസരം കുറേ വൃത്തിയാക്കിയുണ്ടായി, കുറേ ചെടികൾ വെച്ചു പിടിപ്പിക്കുകയുണ്ടായി. അത് ഭാവിയിലെ നല്ല തലമുറ വാർത്തെടുക്കുന്നതിന് ഇത്തരം പ്രവർത്തനങ്ങൾ NSS പ്രവർത്തനങ്ങൾ ഉപകാരപ്രദമാകുന്നു. പാനൂരിലും പരിസരങ്ങളിലുമുള്ള പ്രധാന സർക്കാർ കേന്ദ്രങ്ങൾ ശുചീകരിക്കുമെന്ന് പ്രിൻസിപ്പാൾ സലാം റഹ്മാനി കുട്ടാലുകലും അറിയിച്ചു. ഒട്ടനവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങളുമായി ജാമിയ സഹ്റയും അതിൻ്റെ കീഴിലുള്ള ഓരോ സ്ഥാപനങ്ങളും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സുത്യർഹമായ പ്രവർത്തനങ്ങളാണ് വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും, ഇതിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളും, പിന്നെ ഒരു പുതു തലമുറയുടെ ഒരു ശേഷിപ്പാണ് ഇവിടെ നിംഷാദ് റഹ്മാനി, സയ്യിദ് വാഫി, മഞ്ജൂർ പാനൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കുംപാട് ശ്രീനാരായണ ബേസിക് UP സ്കൂൾ 126 വാർഷികം ആഘോഷിച്ചു. വടക്കുംപാട് ശ്രീനാരായണ ബേസിക് UP സ്കൂൾ 126 വാർഷികം വിപുലമായ പരിപാടികളോടെ കൊണ്ടാടി. അഡ്വക്കേറ്റ് NN ഷംസീർ MLA ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
എയ്ഡഡ് സ്ഥാപനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ചാലഞ്ച് ഫണ്ട് ഉണ്ടാക്കിയത്. ആ ചാലഞ്ച് ഫണ്ട് നിർഭാഗ്യവശാൽ പല സ്കൂളുകളും പരിശീലനം ഉപയോഗിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് എങ്ങനെ കിട്ടും അതാണ് ചിന്തിക്കുക. മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു ചാലഞ്ച് ഫണ്ട്. ആ ചാലഞ്ച് ഫണ്ടിൽ നിങ്ങൾ പണം നൽകിയാൽ നിങ്ങൾ 5 ലക്ഷം എടുക്കുന്നു, 5 ലക്ഷം സർക്കാർ. നിങ്ങൾ 10 ലക്ഷം എടുക്കുന്നു, 10 ലക്ഷം സർക്കാർ. നിങ്ങൾ ചിന്തിക്കുക, 10 ലക്ഷം എങ്കിലും ഇതാ ബാക്കി നമ്മൾ 10 ലക്ഷം എടുത്തോളൂ. അത് നടക്കില്ല, സർക്കാരിനെ പറ്റിക്കാൻ കഴിയില്ല. നിങ്ങൾ 10 ലക്ഷം നിക്ഷേപിച്ചാൽ, സർക്കാരിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ ആ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ കൊടുത്തിരുന്നു. എത്രയാണോ നിങ്ങൾ പിരിച്ചെടുക്കുന്നത് അത്രയും തുക തരും. ആരാധനാലയങ്ങളെ സമീപിക്കുന്ന അതേ രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സമീപിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രമ്യ ചടങ്ങിൽ അധ്യക്ഷയായി. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. പ്രധാന അധ്യാപിക കെ വത്സല, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ഫാറൂഖ്, പി സനീഷ്, കെ പി പ്രഹീദ്, കെ സി വേണു, വി സുജിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപിക എ കെ ലതയ്ക്ക് എൻ ഷംസീർ എം എൽ എ ഉപഹാര സമർപ്പണം നടത്തി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി നിട്ടൂർ വടക്കുംപാടി യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. എരഞ്ഞോളി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സനീഷ് ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി നിട്ടൂർ വടക്കുംപാടി യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. വടക്കുംപാട് ശ്രീനാരായണ ബേസിക് യു പി സ്കൂളിൽ എരഞ്ഞോളി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സനീഷ് ഉദ്ഘാടനം ചെയ്തു. ആ മേഖലയെല്ലാം തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകൾക്കെല്ലാം തന്നെ, അവിടുത്തെ തൊഴിലാളികൾക്കെല്ലാം തന്നെ മാന്യമായിട്ടുള്ള കൂലി നൽകിക്കൊണ്ട് കൂട്ടിക്കെട്ടി നിൽക്കുന്ന കശുവണ്ടി സ്ഥാപനങ്ങളെല്ലാം തന്നെ തുറക്കുന്ന സമീപമടക്കം ഇവിടെ സർക്കാർ സ്വീകരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും ഈ രീതിയിലേക്കുള്ള ഇടപെടൽ സ്വീകരിച്ചു വരികയാണ്. എം സത്യനാഥ് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ സഹദേവൻ, ഏരിയ സെക്രട്ടറി കെ പി പ്രമോദ്, എ പവിത്രൻ, കിഴക്കയിൽ പ്രകാശൻ, കെ കാസിം, എം പി സുജീഷ് എന്നിവർ സംസാരിച്ചു. മാഹി കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള നാഷണൽ കൌൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷന്റെയും കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെയും അംഗീകാരത്തോടുകൂടി സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മാഹിയിലെ ഏക ബിഎഡ് കോളേജ്. ഇംഗ്ലീഷ്, കോമേഴ്സ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ് മുതലായ വിഷയങ്ങളിൽ പ്രവേശനം തുടർന്നുകൊണ്ടിരിക്കുന്നു. സീറ്റുകൾ പരിമിതം. അപേക്ഷാ ഫോറത്തിനും മറ്റ് വിശദ വിവരങ്ങൾക്കും ബന്ധപ്പെടുക. മൊബൈൽ 9495050095, ഓഫീസ് 0490233975, 8281348511. സുവർണ ജൂബിലി നിറവിൽ പാനൂർ കോഓപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി. നിക്ഷേപകർക്കും വായ്പക്കാർക്കും നിരവധി ആനുകൂല്യങ്ങൾ. സ്വർണ പണ്ട പണയ വായ്പാ സൗകര്യം. 150 പേർക്ക് ഇരിക്കാവുന്ന AC കോൺഫറൻസ് ഹാൾ. വിദ്യാർത്ഥികൾക്കും ഓഫീസിനും സഹകരണ സ്ഥാപനങ്ങൾക്കും ആവശ്യമുള്ള സാധനങ്ങൾക്കും എജ്യു ഷോപ്പ് എന്നിവ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. പാനൂർ കോഓപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റിയുടെ 50-ാം വാർഷികത്തിന്റെ ഭാഗമായി കാലാവധി കഴിഞ്ഞ ലോണുകൾക്ക് പിഴപ്പലിശയിൽ ആകർഷകമായ ഇളവ് അനുവദിക്കുന്നു. ഇത്തരം ലോണുകൾ കുറഞ്ഞ പലിശ നിരക്കിൽ പുതുക്കുന്നതിന് അവസരവും കൃത്യമായി വായ്പ തിരിച്ചടക്കുന്നവർക്ക് പലിശയുടെ 5% ഇളവ് അനുവദിക്കുന്നു. മാരക രോഗം അനുഭവിക്കുന്ന വായ്പക്കാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ. ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഷോറൂം, പാനൂർ കോഓപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, പാനൂർ. ഫോൺ 0490231507. നാളെ എന്റെ പിറന്നാളാ. ഓ, അത് മറന്നല്ലോ. എന്തപ്പ വാങ്ങി തരിക? കല്ലുവെച്ച കമ്മൽ. കാണാൻ നല്ല ഫിനിഷും ഭംഗിയും വേണം. സ്വർണത്തിന്റെ വിലയും കല്ലിന്റെ വിലയും വേറെ വേറെ കാണിച്ചിട്ടുണ്ടോന്ന് പ്രൈസ് ടാഗ് നോക്കി വാങ്ങണം. എല്ലാം നന്നാവണമെങ്കിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തന്നെ പോണം. സ്വർണത്തിന് സ്വർണത്തിന്റെ വില,
കല്ലിന് കല്ലിന്റെ വില. സമാനതകളില്ലാത്ത സുവർണ അനുഭവം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. ചരിത്രമുറങ്ങുന്ന തലശ്ശേരിയുടെ മടുത്തിൽ വിലക്കുറവിലും വിശ്വസ്തയിലും ജനപ്രസിദ്ധി ആർജിച്ച ശ്രീദേവി ടെക്സ്റ്റൈൽസിൽ പുതുപുത്തൻ സ്റ്റോക്കുകൾ എത്തിയിരിക്കുന്നു. ശ്രീദേവി ടെക്സ്റ്റൈൽസ് നിങ്ങളുടെ ധന്യമുഹൂർത്തങ്ങൾക്ക് നിറച്ചാർത്തേക വർണ്ണവസ്ത്രങ്ങളുടെ ശ്രേണിയുമായി. കല്യാണ പെണ്ണിന്റെ മനം കവരുന്ന വെഡിംഗ് സാരികളുടെ പുതുപുത്തൻ മോഡലുകൾ, എം സി എം ലൈഫ് സ്റ്റൈൽ ചുരിദാർ സെറ്റ്, ശ്രീഗണേഷ് ബോയൽ സാരി, വെഡിംഗ് സാരി, സിൽക്ക് സാരി, കോട്ടൺ സാരി, ഫാൻസി സാരി, കസവ് സാരി തുടങ്ങിയ വസ്ത്രങ്ങൾ ഹോൾസെയിൽ വിലയിൽ വിൽക്കപ്പെടുന്ന തലശ്ശേരിയുടെ സ്വന്തം വസ്ത്രാലയം, ഒപ്പം ലേഡീസ് ടൈലറിംഗും. ശ്രീദേവി ടെക്സ്റ്റൈൽസ്, ടെക്സ്റ്റൈൽ ഡിസ്ട്രിബ്യൂട്ടർ, ഫയാദ് കോംപ്ലക്സ്, ഒബി റോഡ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, തലശ്ശേരി. കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ സുനിത ഫർണിച്ചർ അവതരിപ്പിക്കുന്നു ഗ്രാൻഡ് ഓണം സെയിൽ. 9 നിലകളിലായി ഒരുക്കിയിരിക്കുന്ന ഫർണിച്ചറുകൾക്ക് 10 മുതൽ 50% വരെ ഡിസ്കൗണ്ട്. കൂടാതെ എല്ലാ സോഫകൾക്കും നേടൂ 20% ഡിസ്കൗണ്ട്. ഇപ്പോൾ നേടാം 35,000 രൂപയ്ക്ക് ബെഡ്റൂം സെറ്റും കിടക്കയും. കൂടാതെ നിങ്ങളുടെ വീടോ ഫ്ളാറ്റോ മുഴുവനായി മരം കൊണ്ട് തന്നെ ഫർണിഷ് ചെയ്യാം വെറും 99,990 രൂപയ്ക്ക്. ആധുനിക അടുക്കള ഇനി നിങ്ങൾക്കും സ്വന്തം. ഓറഞ്ച് പില്ലർ കിച്ചൺ ആൻഡ് ഇന്റീരിയർ സെക്ഷൻ 6 നിലയിൽ. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. എ വേൾഡ് ക്ലാസ് ഫർണിച്ചർ ഷോറൂം ഫോർ ഓൾ. ശശീന്ദ്ര ജ്വല്ലറി പാനൂർ. 50 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാനൂർ ജംഗ്ഷനിലെ ശശീന്ദ്ര ജ്വല്ലറി കാലത്തിനൊത്ത മാറ്റങ്ങളോടെ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെയും വിപുലമായ ശേഖരം. BIS 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏത് വരുമാനക്കാരനും സ്വർണം സ്വന്തമാക്കാനുള്ള ലഘു നിക്ഷേപ പദ്ധതികളും ആരംഭിച്ചിരിക്കുന്നു. ശശീന്ദ്ര ജുവലറി പാനൂർ. ഫോൺ 0490-23111-238. ശോഭിക ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ്, തൂവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മനം കവരുന്ന വസ്ത്രവിസ്മയം. ഇന്ത്യയിലെ പ്രമുഖ തുണിമില്ലുകളിൽ നിന്നും തുണിത്തരങ്ങൾ നേരിട്ട് വരുത്തി മിതമായ നിരക്കിൽ വിതരണം ചെയ്യുന്നു. GCC അസോസിയേറ്റ്സ്, കടവത്തൂർ റോഡ്, കല്ലിക്കണ്ടി. വാർത്തകൾ തുടരുന്നു. റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ പെൻഷൻ തുക കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൂത്തുപറമ്പ് യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. സീനിയർ സിറ്റിസൺ ഹാളിൽ നടന്ന സമ്മേളനം KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് സരോജിനി ഉദ്ഘാടനം ചെയ്തു. പി നന്ദനൻ അധ്യക്ഷത വഹിച്ചു. വി രാഘവൻ, എൻ നാണു തുടങ്ങിയവർ സംസാരിച്ചു. 80 വയസ്സ് പൂർത്തിയായ പെൻഷൻകാരെ സമ്മേളനത്തിൽ ആദരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെച്ചപ്പെട്ട ആനുകൂല്യം ഉണ്ടായത്. 78-ൽ 100 രൂപ മിനിമം പെൻഷൻ ഉണ്ടായിരുന്ന ഒരു പെൻഷൻകാരന് 14 കൊല്ലം കൊണ്ട് 92 ആകുമ്പോഴേക്ക് 100 രൂപ എന്നുള്ളത് 488 രൂപയായി മാത്രമാണ് വന്നിരിക്കുന്നത്. 14 കൊല്ലം കൊണ്ടുണ്ടായ വർദ്ധനവ് 100-ന് 488 രൂപയായി. 92-ൽ അടുത്ത 97-ലെ പരിഷ്കരണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കാര്യമായ നേട്ടം ഉണ്ടായി എന്ന് പറഞ്ഞത് കാര്യം ഈ 1377 രൂപയായി മാറി തോന്നി. ഒളവിലം റഹ്മാനിയ വനിതാ യത്തീംഖാനയിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. കലാകായിക മേഖലകളിൽ മികവ് കാട്ടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഒളവിലം റഹ്മാനിയ വനിതാ യത്തീംഖാനയിൽ നിന്നും കലാകായിക മേഖലകളിൽ മികവ് തേടിയ വിദ്യാർത്ഥികളെയാണ് ഉപഹാരം നൽകി ആദരിച്ചത്. ഇതോടൊപ്പം ഇവിടെ ഒരുക്കിയ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ അടുക്കളയും ഉദ്ഘാടനം ചെയ്തു. പി ഉമ്മർ ഹാജി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു. ഇ ഷർഫുദ്ദീൻ അധ്യക്ഷനായി. വി പി മുഹമ്മദ്, വി കെ മൊയ്തു ഹാജി, പി മൊയ്തു, ഒ അബൂക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ചിറക്കര കുഴപ്പങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രം തിറമഹോത്സവം സമാപിച്ചു. 3 ദിവസങ്ങളിലായാണ് മഹോത്സവം നടന്നത്. ചിറക്കര കുഴപ്പങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളിലായാണ് തിറമഹോത്സവം നടന്നത്. നേർച്ച വെള്ളാട്ടങ്ങൾ, വർണ്ണശബളമായ ഘോഷയാത്ര, തെക്കൻ കരിയാത്തൻ, ദൈവത്താർ, ഗുളികൻ, ഭൂതത്താൻ ദൈവങ്ങൾ കെട്ടിയാടി. ചൊവ്വാഴ്ച ഭഗവതിയുടെ തിരുമുടി നിവരലോടുകൂടി ഉത്സവത്തിന് സമാപനമായി. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. ശ്രേയ കലാക്ഷേത്രം തലശ്ശേരി അവതരിപ്പിച്ച കണ്ണകി നൃത്ത സംഗീത നാടകവും അരങ്ങേറി. ക്ഷേത്രോത്സവത്തിൽ നിരവധി ഭക്തർ പങ്കാളികളായി. പ്രധാന വാർത്തകൾ വീണ്ടും.
MBBS വിദ്യാർത്ഥികൾ സഞ്ചരിച്ച മാരുതി കാർ ചക്കരക്കല്ലിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഒരു മരണം. മരിച്ചത് തൃശൂർ സ്വദേശിയായ സ്കോളസ് തോമസ്. കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണവേട്ട. 2 കിലോ സ്വർണം കടത്തിയ ഉപ്പള സ്വദേശി മുഹമ്മദ് ഹാരിസ് അറസ്റ്റിൽ. പോലീസിന്റെ അനധികൃത ബസ് പരിശോധനയിൽ പ്രതിഷേധം. ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.